ശ്രദ്ധിക്കണം. പ്രാർത്ഥന ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ പരിപാലിക്കുന്നതിനുമായി പരിശുദ്ധപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉരുഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ ജയം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉരുഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധ ാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉരുഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശ്രോശയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രക്ഷാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ എന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പോലെ ഭൂബലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃശ്യം ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ പിതൃകർത്താവ് യേശുവിശാ വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ശുദ്ധമേതമ്പുരാജമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളും നേക്ക് ചൊരിയപ്പെടുമാറാകണമേ ആമീ. കർത്താവേ മഹിമയ്ക്ക് മാതാവായി തീർന്ന പരിശുദ്ധ കന്യാമറിയാമിന്റെ ഓർമ്മയും ആകാശത്തിലും ഭൂമിയിലും നാനാഭാഗത്തും മഹത്തീകരിച്ചുയർത്തണമേ. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമാറാകണമേ. അമ്മയുടെ പ്രാർത്ഥന പോലെ ഞങ്ങൾ സകല ഉപദ്രവങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കപ്പെടുമാറാകണമേ. കർത്താവേ നിന്റെ മാതാവിൻ്റെ പെരുന്നാളിൽ എല്ലാ നിർമ്മല സ്തുതികളും എല്ലാ വിശുദ്ധ ഭൂഷകളും മാലാഹമാരുടേതുപോലെയുള്ള കീർത്തനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സുഹൃതപൂർണ്ണയും എല്ലാവരേക്കാളും മഹത്തോളമായ നിന്റെ ഓർമ്മയെ വിശുദ്ധിയോടെ സ്തുതിച്ച് പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമ്പി തിന്മകൾ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു പാപങ്ങളുടെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. സ്വഭാവം എന്റെ മേൽ തളിക്കണമേ. ഞാൻ വെളുപ്പാപ്പെടും. അതിനാലേ എന്നെ നീ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസുഖങ്ങൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് അതിന്റെ ദിനമോ തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയെ എനിക്ക് തിരിച്ചു തരണമേ. മോത്ര നിന്റെ ആത്മാവിനെ താകുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ ഒഴിവെടുപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് മനം തിരിയുകയും ചെയ്യൂ. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ നീതിയുടെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല. ഹോമബലികൾ നീ ഇരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ. ഉർശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠ തന്മേൽ കാളുകൾ ബലിയായി കരേറും. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു. പ്രിയലായി സോങ്കർത്താവേ നിന്നെ ഞാൻ വിളിച്ചു. എല്ലോ എന്നോട് നീ ഉത്തരം അരുളി ചെയ്യണമേ.
എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന ഭാഗതവും പോലെയും എന്റെ കൈകളെ കാഴ്ച സന്ധ്യയുടെ ഒരുപാട് പോലെയും ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിന് ശായതയും ഞാൻ അന്യക്രിയകൾ പ്രവർത്തിക്കാതെ ഇരിക്കത്തക്കവണ്ണം എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അതിരുകൾക്ക് സൂക്ഷിച്ചുവാരെയും നിയമിക്കണമേ. ദുഷ്ട മനുഷ്യരോട് ഞാൻ ചേരുമാറാകരുതേ, നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എന്നെ തലയ്ക്ക് ഒഴുപ്പാകാതിരിക്കട്ടെ. എന്നാൽ പ്രാർത്ഥന ഒരു ദോഷത്തെ കുറിച്ചാകുന്നു. അവരുടെ വിധികർത്താക്കന്മാർ പാറയിൽ മുറികാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. കുരുവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുരിയുടെ വായിക്കൊരു അസ്ഥികൾ ചിതറപ്പെട്ടു. കർത്താവെ, ഞാൻ എന്റെ കണ്ണുകൾ നിന്റെ അടുക്കൽ വീഴ്ത്തി, നിന്നിൽ ഞാൻ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കളികളെ മറിച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെ ന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ നിരക്കം അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഊടുവഴിയിലെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്ക് ഐക്കണികളെ മറിച്ചു വെച്ചു. ഞാൻ വചത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവരിൽ നിന്ന് ഞാൻ കണ്ടു. സങ്കേതം എനിക്കില്ലാതെയായി. എന്റെ ദയയ്ക്ക് വേണ്ടി പകരം ചോദിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നല്ല വിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്തിന്റെ ആശ്രയവും ജോഹരിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ ഒഴിയിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുക്കണമേ. നീ എന്നോട് ഉത്തരമരളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനമെന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ വീടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുടെ വഴികളെ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, എന്റെ വചനപ്രകാരം ഞാൻ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനം ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ നിന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹിയല്ല ഇപ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാവിളി എനിക്കായി കെണികൾ വെച്ചു. എന്നാലും ഞാൻ നിന്റെ കൽപ്പന നിന്ന് മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേക്കും അവകാശമായി സ്വീകരിച്ചു. എന്നാൽ അതിന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പന നിന്നെ സത്യത്തോട് നിർത്താനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കം കർത്താവുന്നു. ദൈവമേ സ്നേഹിക്കുമാവുന്നു. പാറയ്ക്കുമോ ശുഭോല ബോല ബ്രോവല റോഹോ കാദീശോ മിനോലം ബോധമിൽ ബോലം മുൽമീനമി ദൈവാംബികയേ യാചിക്കണമേ ഞങ്ങൾക്കായി ഞങ്ങളോടൊപ്പം. ഭൂപതി സഭേദേ ഭൂതലമാക സമാധാനം ശാന്തിയുമേകാൻ തന്തയവാൽ ധരയുന്നു നീക്കട്ടെ കോപത്തിൻ വാടികൾ സുമൻകാലോ. എന്നുള്ളതല്ല ഉന്നതിയും സദാ നേരത്തിന് ഇടപെടാതെറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. തന്നെ വഹിച്ച പരിശുദ്ധ കന്യക മറിയാമിനെ വിശുദ്ധിയോടെ ശുദ്ധീകരിക്കുകയും തന്നെ മുലകുടിപ്പിച്ച ചെറിയവളും മഹത്വമുള്ളവളുമായ അവളെ ഭരിച്ചെടുത്ത് വലിപ്പപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധനായ തനിക്ക് സ്തുതി. തനിക്ക് പരിശുദ്ധ ദൈവമാതാവിന് ജനന പെരുന്നാളിൻ്റെ സന്ധ്യാ പ്രാർത്ഥനയുടേതായി സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിൻ്റെ അന്ത്യത്തോളം സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കർത്താവേ, ഭാഗ്യപൂർണമായ നിന്റെ മാതാവിന്റെ അപേക്ഷയെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപവികാരങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനായി നിന്നിൽ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ ബന്ധിക്കണമേ. നിന്റെ പരിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നീ അരകെട്ടിക്കണമേ. നീതി നടപടികളാൽ ഞങ്ങളെ നീ ശ്രേഷ്ഠരാക്കണമേ. വാഴ്ത്തപ്പെട്ട നിന്റെ മാതാവിനെ ഞങ്ങൾ ഇടപെടാതെ പുകഴ്ത്തുകയും നിന്നെ സ്തുതിക്കുന്നവരുടെ ആശ്വാസ സ്ഥിതിയിലേക്ക് ഞങ്ങൾ വന്നു ചേരുകയും ചെയ്യുമാറാകണമേ. അവരോടൊന്നിച്ച് ഞങ്ങളും പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരും നിനക്ക് വാഴ്ത്തപ്പെട്ട നിന്റെ പിതാവിനും
പരിശുദ്ധരോ ഹായികം സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഴ്ത്തുക നാഥനയുത്തമരേ ദൈവ പ്രസവേത്രേ കന്യകമറിയാമേ നോർമ പരിമളദോഭയുതം പാറയ്ക്കുമോ ശുഭോല പോല പ്രോവല റോഹോ കാദീശോ മെനവോലം ബോധമൽ പോലം മുൽ മീനമീ മൽപാൻ മാർസേത്ത് രാജാര്യന്മാർക്കോ പരിമളദൂപത്തോ ഡോർമ ഭവിക്കേട്ടെ. മറിയാമിൻ നോർമ വാഴ്വിന്നാകണമേ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട ദൈവത്തിൻ ജനനി കന്യകമറിയാമി നോയാർ മുഴുവനിലോ പരിമളമേകുന്നു. ഭാഗ്യം നിബിയർക്കോ ഭാഗ്യം സ്ലേഹർക്കോ ഭാഗ്യം സഹദേർക്കോ പുനരുദ്ധാനത്തിനെ മശിഹായെ കാൺമാനീ ചോർ സഹദേർ വാളാൽ ചിറകുലഭി ചുഞ്ഞത പദമേറി നീതി നടത്തുന്ന ന്യായാധിപനെ നീ വിധിയതിലേറ്ററുതേ കന്മഷമോർക്കരുതേ. തുണ ചെയ്യുക നാഥ ബലമേ കീടണമേ രാപകലടിയാൻ തൻ ശരണം നീയല്ലോ. മേലോറു സുലേമിൽ സിംഹാസനമുന്നിൽ വിശ്വാസിക ബ്രദർദാനോർമ ഭവിക്കട്ടെ. മുറിയോറാകിമേലിനുവോതാറേ തൻ്റെ പരിമളവാസന നാനാ ഭാഗത്തേക്കും വീശി മഹത്തരമായ തിൻ്റെ അഴകാൽ എല്ലാ ഗോത്രങ്ങളെയും ജയിച്ച മനോഹരവും സുഗന്ധവാസനയുള്ളതുമായ ശൂശാന പുഷ്പമേ കൃപ നിറഞ്ഞ മാതാവേ നിന്നിൽ നിന്ന് ജനിച്ച ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. നിന്റെ പെരുന്നാളിൽ ഞങ്ങൾ അണച്ച പരിമള ധൂപത്തെ ലേവ്യാക്കാരുടേതുപോലെ ഞങ്ങളുടെ കൈകളിൽ നിന്ന് നീ കൈക്കൊള്ളണമേ. അവിടുത്തെ പ്രാർത്ഥനയാ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി ലഭിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ആനന്ദിക്കുമാറാകണമേ. ഞങ്ങളുടെ മരിച്ചുപോയവർ പുണ്യപ്പെടുമാറാകണമേ. ിൽ ബോധലമേതനിലും ഹാലേലുയ്യ ദേയറാകൾ പള്ളികളിവയിൽ നാലാദിശയിൽ കന്യകമറിയാമിന്നോർമ അനിശ വാഴട്ടെ. നിഷ്കന്മശ കന്യാത്തോത്തിൻ പ്രീതി നിറഞ്ഞ രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ തൽസ്മരണ വാനിലോ മൂഴിയിലോ പ്രാർത്ഥനകൾ ഞങ്ങൾക്കായഭയോ ജനനീ സ്മരണയിൽ അടിയാർക്കും ബന്ധം നൽകണമേ. ബാറയ്ക്കുമോ ശുഭഹോല പോല പ്രോവല റോഹോ കാദീശോ ഹാലേലുയ്യ നിർമ്മലയാം കന്യക തന്നുടയുദരത്തിന്നു ഹിതമോടുദയം ചെയ്തവനെ സ്തോത്രം ദൈവസുത കാരണത്താൽ കൈക്കൊണ്ടവനെ ഏച്ചാളുതരെ ഗർഭാശയമുജ്ജ സുരക്ഷിതമായി നിർഗതനായി ജാതികളെ ലജ്ജിപ്പിച്ചവനെ നരനായി താഴ്മ ധരിച്ചവനെ സഭയെ സംരക്ഷിച്ചവനെ സ്തുതിതേ സർവേശ
മെൽവോലം വാദാ മെൽവോലം പൊൽമീനാമിന ഹാലേലുയ്യ പ്രാർത്ഥിപ്പിൻ സ്ലീഹന്മാരെ സഭയിൽ നിന്നോ മക്കളിൽ നിന്നും ഭിന്നതകൾ തർക്കങ്ങൾ നീങ്ങാൻ നിങ്ങൾ അതിൽ ഉൽഘോഷിച്ച വിശ്വാസത്തെ പാടെ മൂടിയൊതുക്കിയിടാൻ താർക്കീകർ വളയുന്നു സത്യത്തിൽ മൂശയില വചനോ സ്വർണം പോൾ ശോധതമാകട്ടെ സഭയെ വളർത്തിയവെന്തെഞ്ഞ് വൈദീകർ വാഴ്ത്തേട്ടെ ക്രൂശിന്മേൽ പ്രതിയേറ്റോൻ സഹോദരന്മാരെ നിങ്ങൾക്കായി മുടിമുടയുന്നതു കണ്ട പോൾ നിങ്ങൾ എല്ലാവിധ വീടകളെ ചാർതീരതയോടെ കളരുതിരത്താൽ കഴുകിയകോ നിങ്ങൾ ഗാത്രങ്ങൾ പീഡകളെ വിജയിച്ചോർ നിങ്ങൾ മഷികായെ സ്നേഹിച്ചോർ തഞ്ഞ് ഭൂസ്വർഗങ്ങളിൽ ഉയരുന്നു നിങ്ങൾ തൻസ്മരണ മോർഭദ്രോ സ്വൈദ്യ ശ്രേഷ്ഠ വ്യാധിസ്ഥർക്കായ് സൗഖ്യമതേകാൻ നൽകി നിനക്കീശനധികാരം താതാനിൽ തിരുശേഷി പാണിവരുടെ അഭയോ നിന്നർദ്ദനയാൽ അടിയാർത്തൻ യാചേന നൽകട്ടെ സൗഖ്യം ബ്രോ കാതുതറിൽ കേട്ടെ വിഷമിപ്പോ രാശ്വാസത്തെയോ ദൂരസ്ഥർ പ്രത്യാഗമനം മോചേനമെങ്ങൾക്കോ നാദാ തുണയേകാനായി വിളിക്കും ഞങ്ങൾ സൃഷ്ടിയ ദുഷ്ടൻ തന്ത്രത്താൽ കലകി പിക്കുന്നു ഭിന്നത നിർഭവൃത്തികർത്താക്കൾക്കിടയിൽ ചേർത്ത ധാർമ്മികരെയും വീഴിപ്പാൻ വഴിനോ കീടുന്നു നിന്ദയിൽ അല്ലാതടിയാർക്ക് സങ്കേതോ നാദാമച്ചാരിൽ ദുഷ്ടനെ നീക്കുക സർവേശാനിൻ ശ്രീമാമൂല ന്യായാധിപനായാധീശ പാപം മൂലം കോപിപ്പിച്ച വിധി നിലയേലെ ജീപിക്കരുതേ മോക്തിക്കിവൻ അർഹതതെല്ലോമില്ലെങ്കിലുമീ എന്നിലിരിക്കും തിരുമയ്യോർ താർത്ഥത തോന്നണമേ സ്നേഹിച്ചേ നിന്നെ ശ്രീപായേ വന്നിച്ചേ തിരുതനുരുതിരങ്ങൾ കൈകൊണ്ടതിനാൽ ക്ഷമ നൽകുക കരുണ നിധീശ താൻ ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ്റെ പാനം ചെയ്തും വിശ്വാസം പാലിച്ചൊരുമർത്യൻ വൈദേശിക ദിശയിൽ നിദ്രിതനായെന്നാലോ ക്ലേശിക്കേണ്ട സർവേശൻ ചാര തവനുണ്ട് സ്വജനത്തിനകലത്തെങ്കിലുമ സർവേശൻ സവിത തിങ്കലവ് ഭൂവാനങ്ങൾ കുടയോനെ ദയ ചെയ്യുക മൃദരിൽ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ ബസുമൽ കബശുബഹോ കോമാസ് മാലക് സോമേനി യാമീനോ ഹല്ലേലൂയ്യ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിന് നാം കേൾക്കണം. ബറക്മോർ സ്ലോമോ അവിടുത്തെ ആത്മാവോടുകൂടെ
ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവങ്കലിയോൻ ഗാദീശോ മൊറാനീശോ സീഹോ കോറോസോ സമഹിയോനീ സോമൻ മത്തായി സ്ലിഹോ സ്തുതികളും നാം എല്ലാവരുടെയും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസ്യങ്ങൾ പറയുന്നു. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ ഉർസലേമിലേക്ക് വന്നു. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെവിടെ? ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രത്തെ കണ്ടിട്ടവനെ വന്ദിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹെറോദോസ് രാജാവും അവനോടുകൂടെ ഉർസലേമൊക്കെയും പരിഭ്രമിച്ചു. അവൻ പ്രധാന ആചാര്യന്മാരെയും ജനങ്ങളുടെ സ്വപ്രേന്മാരെയും ഒരുമിച്ച് കൂട്ടി അവനോട് മിശിഹ ജനിക്കുന്നത് എവിടെയായിരിക്കുമെന്ന് ചോദിച്ചു. അവർ യഹൂദിയയിലെ ബേത്ലഹേമിൽ നിന്ന് പറഞ്ഞു. യഹൂദിയയിലെ ബേത്ലഹേമേ, ഇസ്രായേലായന്റെ ജനത്തെ പരിപാലിപ്പാനുള്ള രാജാവ് നിങ്ങൾ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് നീ യഹൂദിയയിലെ രാജാക്കന്മാരിലൊട്ടും അഗണ്യല്ല എന്ന് ദീർഘദർശിയാൽ എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം ഹെറോദോസ് രഹസ്യമായി വിദ്വാൻമാരെ വിളിച്ച് അവർക്ക് നക്ഷത്രം കാണപ്പെട്ടത് ഏത് കാലത്തെന്ന് അവരോട് ചോദിച്ചറിഞ്ഞു. നിങ്ങൾ പോയി പൈതലിനെ കുറിച്ച് താല്പര്യപൂർവ്വം അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ നിങ്ങൾ വന്ന് അറിയിപ്പീൻ എനിക്ക് ചെന്ന് അവനെ വന്ദിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. അവർ രാജാവിൽ നിന്ന് ഇപ്രകാരം കേട്ടുകൊണ്ട് പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം പൈതൽ കിടന്നിരുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അവർ നക്ഷത്രത്തെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ചു. പൈതലിനെയും അവൻ്റെ അമ്മയായ മറിയാമിനോടുകൂടെ കണ്ട് വീട് വന്നിക്കുകയും തങ്ങളുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് സ്വർണവും മോരും കുന്നിനയ്ക്കും അവനെ കാഴ്ചവെക്കുകയും ചെയ്തു. ഹെറോദോസിന്റെ അടുക്കിലേക്ക് തിരികെ പോകരുതെന്ന് സ്വപ്നത്തിൽ അവർക്ക് ദർശനമുണ്ടായി. അവർ മറുവഴിയായി സ്വദേശത്തേക്ക് പോകുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. മക്കളിൽ അപ്പം കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. പുല്ലിന് തുല്യം നരനുടെ നാളുകൾ ഹോ ഹല്ലേലൂയ. പൂക്കും നിതുവയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ശുഭഹോല പോലെ പ്രോവലറോഹോ കാദീശോ. മിനുപോലം വാദാമൽ പോലം മുൽമീനമീ. ശരണാത്താലേ നിങ്കൃപയൽ. മരണമടഞ്ഞൊരു ദാസേര നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറീനുദ്യാനോ തീഞ്ഞായ് സൗമ്യൻ കാലസ്കുറിയേലായി സോ. ഗോവാനം നാദാ നീൻ്റെ അധികാരം തെയ്യാവിടെങ്ങോ. ശ്രീബായാൽ ദേഹികളേക്കാ തൻപാൽ മൃദരിൽ കൃപ ചെയ്യുക പാറയ്ക്കുമോ. ശുഭഹോല പോലെ പ്രോവല റോഹോ കാദീശോ. മൃതജീവതരേ ദേ സ്തോത്രം ഉയർക്കവറിൽ നൽകോം നാഥ ത്രേത്വോ തിന്തിരുനാമത്തി നന്നേക്കും ഫാലേ ലോയ്യ മൊറിയോറാകേ മേലൈ നോദം റാഹേ. മാതൃവിശോദ്ധരുടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ തൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കോ. രത്നക്കല്ലേ നിന്നിലുദീച്ച തീരുസുതനോടായി
ഞങ്ങൾക്കായി യാചിക്കേണ. നൽകിയൊരാംഗ്യം നിങ്ങളുടെ ഗാത്ര ദ്രവരഹിതം താൻ എഴുന്നേൽപ്പിക്കൂ. സ്വർഗത്തിൽ ഭൗമിക സഭയിൽ മാതാവേനു സേതന്മാർക്കു വിഗതർക്കും നൽ സ്മൃതി വളരെ ശുദ്ധന്നി കൃപ ചെയ്തീടേണമേ. ശുദ്ധന്നിയാലോഹോ ശുദ്ധന്നി ബലവാനെ ക്രൂശേച്ചവനെ മൃതിഹീന പരിശുദ്ധന്നി കൃപ ചെയ്തീടേണമേ. ശുദ്ധന്നിയാലോഹോ ശുദ്ധന്നി ബലവാനെ ക്രൂശേച്ചവനെ മൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കനിവാൽ കൃപ ചെയ്യുക. നാഥാ കർമ്മവും വർദ്ധനകളുമേറ്റിട്ടവയാൽ കൃപ ചെയ്തിടണമേ. സ്തോത്രം തേ ദേവേശ സ്തോത്രം തേ സൃഷ്ടാവേ. സ്തോത്രം പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശികാരാജാവേ. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നെഞ്ചരിതാമർശിതമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നെഞ്ചദ്രവിസർഗലെ പോലെ ഭൂമലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കണം പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ പുത്രമേശുവിശ വാഴ്ത്തപ്പെട്ടതുമാവുന്നു. ശുദ്ധളഞ്ഞീ ഭർത്തവർമ്മേ ദമ്പരാജമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോരിലായി പോരുന്നേക്ക് ഞങ്ങൾ വരണ സമയത്തും ദൈവത്തിനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ത്രോശയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നെഞ്ചരിതാവും പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ദ്രവ്യസ്വർഗത്തെ പോലെ ഭൂപജമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ പുത്രമാർത്താവ് വാഴ്ത്തപ്പെട്ടതുമാവുന്നു. ശുദ്ധളഞ്ഞീ ഭർത്താവേ തമ്പുരാന്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോരിലായി പോരുന്നേക്ക് ഞങ്ങളുടെ മരണ സമയത്തും ദൈവത്തമ്പുരാനുടെ വേശ്വരമേ ആമീ. തെറ്റിന്നിരുളാലാവൃതമാമന്മനനങ്ങൾ നിന്നാൽ ശോഭിക്കും ദാദാ.
നിൻ പ്രഭയാൽ എൻ്റെ ഉൾനാ പ്രഭമൂലം ഞാൻ സ്തുതി ചെയ്യൂ നിന്നെ ബാറയ്ക്കുമോ ശുഭഹോല പോല ബ്രോവൽ റോഹോ കാദീശോ സ്വർഗം കാംക്ഷി പോരീശന് നിർമ്മല സ്നേഹ പ്രീണിപ്പിക്കേട്ട് അതിനാ ഉജ്ജലമണിയറയിൽ പോകൂ ഉത്തമരമലന്മാർതിവേദനയും നനുത പികളതിനാൽ രേഖി തരായ് സ്വർഗം നേടൂ പറയോ റാഗേൻ മേലൈ നൂതം റാഗേ ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനേ കാരുണ്യം ചെയ് നിന്നായ തീർപ്പിന്നാൾ ലോകം പൂണ്ടോർ നിൻവാതിൽ മൂട്ടുന്നു കാരുണ്യത്താൽ നൽകണം യാചനേ സ്വർഗസ്ഥൻ ദാതാ പ്രാർത്ഥിക്കും നാടിയാർ കൈക്കോ ഡേ കർമ്മം കാരുണ്യം ചെയ്യുക എണ്ണവർ തന്നാദാമന്മേരാശയുമേ കൈക്കൊണ്ടേ കർമ്മം കാരുണ്യം ചെയ്യുക പ്രിയലായി സോൻ പ്രിയലായി സോൻ പ്രിയലായി സോ ഭാരിക്കുമോറത്തുഞ്ഞ മറുപടി വസിക്കുകയും ദൈവത്തിനിൽ മഹിപ്പെടുകയും ചെയ്യുന്നവൻ ഭാരിക്കുമോർ യഹോവയെ കുറിച്ചാണ് എന്റെ ശരണം എന്റെ സംഗീത സ്വല ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും അവൻ തന്റെ തോലുകൾ കൊണ്ട് നിന്നെ മറിക്കും അവന്റെ ചെറുങ്കയിൽ നീ ശരണം പ്രാപിക്കുകയും ചെയ്യും അവന്റെ വിശുദ്ധ തല നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും നിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആയിരങ്ങളും നിന്റെ വലത്തു ഭാഗത്ത് പതിനായിരങ്ങളും വീഴും നിങ്ങളേക്കടുക്കയില്ല എന്നാലോ നീ നിന്റെ കണ്ണുകൾക്ക് തന്നെ ദുഷ്മാർത്ഥ പ്രതിഫലത്തെ നീ കാണും എന്നാൽ ഒരുങ്ങൾ വാസ്തലമാക്കിയ എന്റെ ശരണമായ കർത്താവ് നീ ആകുന്നു ദോഷം നിന്നോട് അടുക്കയില്ല ശിക്ഷണ കൂടാരത്തിന് സമീപിക്കുകയില്ല നിന്റെ എല്ലാ വഴി നിന്നെ കാക്കേണ്ടെന്നാൽ അവർ തന്റെ മാലാകന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും നിന്റെ കാൽ കല്ല് തട്ടുപാതിരിക്കാനായിട്ട് അവർ തന്റെ ഭുജമേ നിന്നെ വഹിക്കും ബാലസമ്പത്തെയും പെരുമാവിനെ നീ മെതിക്കും അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ ലക്ഷ്യപ്പെടുത്തും അവൻ്റെ നാമാറിനോണ്ട് എന്നെ വിളിക്കും ഞാൻ അവനോട് ഉത്തരം പറയും ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തിരുത്തി വരുത്തും എന്റെ രക്ഷൻ അവനെ കാണിക്കുകയും ചെയ്യും എന്റെ സഹായക്കാരൻ എവിടുന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു അവന്റെ കാൽവാൻ സമയക്കയില്ല നിന്റെ കാവൽക്കാരൻ അവർക്ക് തൂങ്ങുകയില്ല എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ അവർക്കും തൂങ്ങുന്നില്ല ഉറങ്ങുന്നുമില്ല നിന്റെ കാവൽക്കാരൻ കർത്താവുന്നു കർത്താവ് തന്റെ വലുത് കൊണ്ട് നിനക്ക് നേരിടും പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒന്നും ഉപദ്രവിക്കുകയില്ല കർത്താവ് സ്ഥലദോഷനെ കാത്തോളും അവൻ നിന്റെ പ്രാണനെ കാത്തോളും അവൻ നിന്റെ ഗമനത്തെ ആഗമനത്തെ എന്നും എന്നേക്കും കാത്തോളും ദൈവമേ സ്തുതി യോഗ്യമാവുന്നു ഉപകാരിക്കുമോ ബോല ബ്രോവൽ റോഹോ കാദീശോ മഹോന്നതന്റെ മറനോസിക്കുന്നതിനായ കർത്താവേ നിന്റെ അനുഗ്രഹത്തിന് ഇറങ്ങി ഞങ്ങളെ മറച്ച ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ സകലം കേൾക്കുന്നവനെ കേൾക്കണമേ സ്തുതിക്കപ്പെട്ട രാജാവ് നീ ആ നിരുഷ്വാനായ ശിമിശിയാതിര പറഞ്ഞിരിക്കുന്ന സന്ധിയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് നീ തരണമേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ കണ്ണുകളും പാപങ്ങളും മുന്നേപ്പെടുത്തി ഈ ലോകത്തിലും ആ ലോകത്തിൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പ് നിൽക്കണമേ നിന്റെ സ്നേഹദോഷങ്ങളിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ആയുസ് ദിവസങ്ങളൊക്കെയും നിന്റെ വലുതായി ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ എന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ പ്രസവിച്ച അമ്മയുടെയും നിന്റെ സകല പരിശുദ്ധമാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നേക്കും തന്റെ സ്ഥാനത്ത് കർത്താവ് ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാവുന്നു എന്നേക്കും തന്റെ സ്ഥാനത്ത് കർത്താവ് ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാവുന്നു എന്നേക്കും തന്റെ സ്ഥാനത്ത് കർത്താവ് ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമാവുന്നു വിശദീമോത്തമുള്ള ആതൃത്വമേ ഞങ്ങളോട് കരുണയണമേ വിശദീമോത്തമുള്ള ആതൃത്വമേ ഞങ്ങളോട് കരുണയണമേ വിശദീമോത്തമുള്ള ആതൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണയണമേ എന്നെ
എന്നേക്കും വിശുദ്ധിയോ, മഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധിയോ, മഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധിയുള്ളവനോ, നാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണോമേ, നിനക്ക് സ്തുതി പാർക്കുമോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, നിന്റെ തിരുവിസർഗ്ഗലെ പോലെ ഭൂപജമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോ ദൃശ്യം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്ന് ആ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ പുത്രനുമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ശുദ്ധളനീ വർത്തപുറമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞായ്പോ ഒരുന്നേക്ക് നിലവരണ സമയത്തും ദൈവം തമ്പുരാനുള്ളേശ്വരമേയാമ്മേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയോ, കാണപ്പെടുന്നവയും കണ്ടാത്തവുമായ സകലേയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനോ, സർവലോക പിതാവിന് ജനിച്ചവനും, പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും, ജനിച്ചിനും സൃജാത്തവനും സാരാംശപിതാവിനെ സമത്വമുള്ളവനും, തന്നായി സഹോദരമിക്കപ്പെട്ടവനും, മനുഷ്യായി ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി തിരുവശ പ്രകാരം സ്വർഗത്തിറങ്ങി വിശുദ്ധാറുവായി നിന്നും ദൈവമാതാ വിശുദ്ധ അറിയാമെന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തർക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിനെ തീരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയമോഹത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശേ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോട് പുത്രോടുകൂടെ വന്നിപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും ശ്രീകന്മാരും മാത്രം സാരിച്ചവരുമായി ജീവനും വിഷ്ണുവായാലും കാതോലികവും ശ്ലാഘികവുമായ ഏകവിശുദ്ധമേ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളങ്ങളേച്ചു പറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സൗമൻകാലുടെ രാജമകൾ ൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണേക്കേണം സൗമൻ കാലോസ് കുറിയേ ലായിസോ മന്നമകൾ കായിസ്ലോമോ വന്നേകി ദൂതവരെ നിന്നോടു കൂടെ നാഥേ നിന്നിൽ താ ഉദയമതും പാറയ്ക്കുമോ ബഹോല പോല പ്രോബല റോഹോ കാദീശോ അഖില ജഗൽ പാദിയേ നായക ന്യായേറ്റി ഘോഷിച്ച ഗതി ബഹുമാനിച്ചു മാറിയ വാലോദാ പടവായി ൃതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളാർത്ഥനയെ ഞങ്ങളില്ലാർത്ഥത തോന്നിട ഏകാത്മജനോടാർത്തിക്കൈവത്തിന്റെ നാമത്തിന് മഹത്വം. ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ മക്കൾ, പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പമുള്ളതായ യാത്രയുടെ അനുഭവത്തിലാണ് കഴിഞ്ഞ 8 ദിവസമായി പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും. പരിശുദ്ധയായ ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പുത്രൻ തമ്പുരാൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധയായ അമ്മയുടെ ജീവിതത്തെ ലക്ഷ്യമാക്കിയൊക്കെ നാം ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ അവസാനം ദൈവിക സന്നദ്ധയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുക എന്നതിനേക്കാൾ ഉപരിയായി പരിശുദ്ധയായ അമ്മയുടെ ജീവിതത്തിന് നല്ലതായ മാതൃകകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനും അതിനനുസൃതമായ ഒരു പ്രവർത്തനങ്ങൾ വരുംകാല ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും നിഴലിച്ചു നിൽക്കുവാനും ഈ പെരുന്നാളുകളിലൂടെയും ഈ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാകണം. പ്രത്യേകിച്ച് പരിശുദ്ധയായ അമ്മയുടെ ജീവിതം അനേക സദ്ഗുണങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായ ഒരു അനുഭവമായിരുന്നു. എത്രയേറെ അനുഭവങ്ങൾ, അതിൻ്റെ നല്ലതായ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധയായ അമ്മയുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ അനുഭവം, പ്രിയപ്പെട്ടവരെ, അത് എത്രയേറെ വലുതായിരുന്നു. പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവ തിരുമനസ്സാകുന്നുവെങ്കിൽ തിരുമനസ്സാകുന്ന സമയത്ത് അതൊക്കെയും എന്നിൽ നിറവേറുമാറാകട്ടെ, ദൈവനിശ്ചയമെങ്കിൽ അതിൻ്റെ അനുഭവത്തിൽ തന്നെ നയിക്കപ്പെടുവാൻ ദൈവം തിരുമനസ്സാകുന്നത് പോലെ എന്നിൽ നിറവേറുമാറാകട്ടെ എന്നുള്ളതായ വലിയ പ്രാർത്ഥനയും സമർപ്പണവുമായിരുന്നു പരിശുദ്ധ ദൈവമാതാവിനെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവ തിരുമനസ്സാകുന്നുവെങ്കിൽ തിരുമനസ്സാകുന്ന പ്രകാരം ദൈവാത്മാവ് എന്നിൽ നിറയപ്പെട്ട് അതിൻ പ്രകാരം എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ളതായ സമർപ്പണത്തിൻ്റെ മനോഭാവം, അതായിരുന്നു പരിശുദ്ധയായ അമ്മയുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ ശ്രേഷ്ഠത. നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ മധ്യത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവിക സന്നദ്ധയിൽ നിന്ന് മറുപടികൾ ലഭിക്കാത്തപ്പോഴും എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കാത്തത് എന്നൊക്കെയുള്ളതായ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധയായ അമ്മ ഒരിക്കലും അങ്ങനെയല്ല പ്രവർത്തിച്ചത്. തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ തിരുമനസ്സാകുന്ന സമയത്ത് അതൊക്കെയും എന്നിൽ നിറവേറുമാറാകട്ടെ, ദൈവത്തിൻ്റെ ഹിതമാണ്, എൻ്റെ ഹിതമല്ല, ദൈവഹിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം. ഇന്ന് പുതിയ സാഹചര്യങ്ങളാണ്, പുതിയ കാലഘട്ടമാണ്, പുതിയ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതിൻ്റെയൊക്കെ നടുവിൽ വളരെ ഇൻസ്റ്റൻ്റായ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ലഭിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഒക്കെ നമുക്ക് വലിയ വേഗത്തിൽ ലഭ്യമാകണമെന്നുള്ളതായ ചിന്തയാണ്. എന്നാൽ അങ്ങനെയുള്ളതായ ഒരു അനുഭവമല്ല പരിശുദ്ധയായ അമ്മയെ ലക്ഷ്യം വെച്ച് പരിശുദ്ധയായ അമ്മയുടെ മധ്യസ്ഥതയിൽ ജീവിതത്തെ നയിക്കുന്ന മക്കൾക്ക് ഉണ്ടാകേണ്ടത്. ദൈവ തിരുമനസ്സാകുന്നുവെങ്കിൽ, ദൈവ തിരുമനസ്സാകുന്ന സമയത്ത് അത് എന്താകുന്നുവോ അതിൻ പ്രകാരം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയാകട്ടെ എന്നുള്ളതായ വലിയ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രവാചകനായ യിരെമ്യാവ് തൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കായുള്ള നിരൂപണങ്ങളത്തെ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് നിങ്ങൾ അറിയുക. അവ ഒരിക്കലും തിന്മയ്ക്കല്ല, മറിച്ച് അതൊക്കെയും നന്മയുടെ പദ്ധതിയാണ്. പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, നമുക്ക് ഹിതകരമല്ലാത്തതും നമുക്ക് അനിഷ്ടമായ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഏറെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ സാഹചര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. നാം ആരും ആഗ്രഹിക്കുന്നതായ അനുഭവമല്ല. അപ്പോഴൊക്കെ നാം തിരിച്ചറിയണം, പ്രിയപ്പെട്ടവരെ, പ്രവാചകനായ യിരെമ്യാവ് കാലങ്ങൾക്ക് മുമ്പ് ദൈവജനത്തോട് സംസാരിച്ചതായ വലിയ ശബ്ദം ഇപ്രകാരമാണ്: നിങ്ങൾ നിരൂപിക്കുന്ന നിരൂപണം ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അവ തിന്മയ്ക്കായിട്ടുള്ളതായ അല്ല പദ്ധതിയല്ല, മറിച്ച് അവ നന്മയുടെ പദ്ധതിയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ ഒരിക്കലും തിന്മയ്ക്കായുള്ള പദ്ധതിയല്ല, അതൊക്കെയും നന്മയുടെ പദ്ധതിയാണ്. അപ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിച്ചതായ മഹിളാരക്തമായ പരിശുദ്ധയായ കന്യകയെ പറയാം, ദൈവഹിതത്തിന് തലകുനിച്ച് സ്വർഗീയ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നിവർത്തിതമായി ഇടയായതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളും മുഴുവനായി ദൈവിക സന്നിധിയിൽ സമർപ്പിക്കുവാൻ, അത് ഏത് സമയത്തും ഏത് വിധത്തിലും എന്തുമായിക്കൊള്ളട്ടെ, ദൈവം എൻ്റെ പ്രവർത്തനങ്ങളെയും എൻ്റെ ചിന്തകളെയും ഒക്കെ അറിയുന്നു എന്നുള്ളതായ നല്ല ബോധ്യത്തിൽ ജീവിതത്തെ നയിപ്പാൻ, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഇടയാകണം. ഒന്നിനും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അല്ല ഒരിക്കലും പ്രാധാന്യം, മറിച്ച് ദൈവഹിതത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ദൈവഹിതം എന്താകുന്നു അത് ആണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത് എന്നുള്ളതായ ചിന്ത
നമ്മെ ഭരിക്കുവാനിടയാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് പരിശുദ്ധയായ അമ്മയുടെ ജീവിതത്തിന്റെ അനുഭവത്തെ മനസ്സിലാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനൊക്കെ നമുക്ക് സാധ്യമായി. പ്രിയപ്പെട്ടവരെ, മറിയാമിന്റെ ആ വലിയ സമർപ്പണം, മറിയാമിന്റെ പ്രാർത്ഥനയോടുകൂടിയുള്ളതായ ജീവിതത്തെ മുന്നോട്ട് നയിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട് പ്രവർത്തിച്ച് സകലവിധമായ കൃപകളുടെ അനുഭവത്തിൽ പരിശുദ്ധയായ അമ്മയെ നിറച്ച ജീവിതത്തിൽ നയിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതങ്ങളും ദൈവകൃപയിൽ നിറയപ്പെട്ട് ജീവിതത്തെ നയിപ്പാൻ തീർച്ചയായും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലുള്ളതായ പൂർണ്ണമായ സമർപ്പണം, അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവിക സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പക്ഷേ എന്താണ് ഹിതകരം, നിനക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മുന്നമേ നിന്റെ സൃഷ്ടതാവ് അറിയുന്നു. അതനുസരിച്ച് നമുക്ക് നൽകുമ്പോൾ ഇരുകരങ്ങളും നീട്ടി അതിനെയൊക്കെയും ഏറ്റുവാങ്ങുവാൻ സ്വർഗീയ സന്നിധിയിൽ പരിശുദ്ധിയായ അമ്മ തലകുനിച്ച് നിന്ന് എല്ലാം ഏറ്റുവാങ്ങിയതുപോലെ നമുക്കും ദൈവോന്മുഖമായി നിന്നുകൊണ്ട് ദൈവിക സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ എന്താകുന്നുവോ അതിനെയൊക്കെ ഇരുകരങ്ങളും നീട്ടിക്കൊണ്ട് ജീവിതത്തെ നയിപ്പാൻ ഇടയാകണം. യിർമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ സകലതും നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അതൊക്കെയും ദൈവാത്മാവ് അറിയുന്നു. എന്താണ് നിനക്ക് ആവശ്യമെന്ന് മുന്നമേ തമ്പുരാൻ അറിയുന്നുണ്ട്. ആ ഒരു ബോധ്യത്തിൽ ജീവിതത്തെ നയിപ്പാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏവർക്കും ഇന്നാളുകളിൽ ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. പരിശുദ്ധയായ അമ്മയെ പുത്രൻ തമ്പുരാന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കണം എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. നമുക്കുള്ളതിനെയും നമുക്കുള്ളവയെയും ദൈവം ദാനമായി നമുക്ക് നൽകിയതിനെയും ഒക്കെ ദൈവിക സന്നിധിയിൽ നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും തീർച്ചയായും ദൈവികമായ വലിയ ഇടപെടലുകൾ ഉണ്ടാകും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളായ പരിശുദ്ധയായ അമ്മ നമ്മുടെയൊക്കെ നല്ലതായ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും നല്ല സാമീപ്യമായി നമ്മോടൊപ്പമുണ്ട്. പുത്രൻ തമ്പുരാന്റെ സന്നിധിയിൽ അതൊക്കെയും സമർപ്പിതമായിരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ, സ്വർഗീയ സന്നിധിയിൽ നിന്ന് കൃപകളെ പ്രാപിപ്പാൻ തുടർന്നുള്ളതായ നാളുകളിൽ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും, പ്രത്യേകിച്ച് ദൂരത്തായിരിക്കുന്നവര്, ലോകം മുഴുവനെയും കൊറോണയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെയും ഒക്കെ നമുക്ക് ഈ സമയത്ത് പ്രത്യേകാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവിക കൃപകൾക്കും സ്വർഗീയ സന്നിധിയിൽ നമുക്ക് തലകുനിച്ച് പ്രാർത്ഥനയോട് കൂടി ഈ സമയത്ത് ആയിരിക്കാം. മാതാശോദ്ധിമാതി രണ്ടാമം പരമേ കൃപ ഞങ്ങൾക്കേകാ മാതാവേ നീ പ്രാർത്ഥിക്കാ. ബേദലഹേ പുരേൽ ദൈവകുമാരനു നീ ജനനമദേകിയതാ ഭാഗ്യവതീ നീ മാതാവേ. കാനാവിൽ ദാതേ ചെയ്തതു പോലടിയ കുറവുകളെല്ലാം താ നീക്കി തരുമാ റാഗേണമേ. ഗോകുൽ താകുരിശി അരികിൽ കരുളുരുകി കരഞ്ഞൊരു മാതാവേ കരയുന്നോർക്കായി പോലെ പ്രോവൽ റോഹോകാദീശോ പെരുകിഞ്ഞിരും ഭാവികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ജോഗ്രതയെ കുചിരിപ്പെടുമാറാകണമേ ആമീൻ. ഞെരുക്കത്തിലിരിക്കുന്നവരെ കരുണയോടെ ആശ്വസിപ്പിക്കുന്നവനെ, പ്രയാസത്തിലിരിക്കുന്നവർക്ക് സരളവും പ്രത്യാശയും, സത്യവിശ്വാസത്തോടുകൂടി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവിക അനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചൊരിഞ്ഞ കൊടുക്കുന്നവനുമായ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇതാ നിന്റെ ദാസനായ ഇടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടി നിന്റെ മാതാവിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് ഉത്തരവരുടെ ഉടയവനെ നിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. സകലവിധ ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ച് വീണ്ടും കൊള്ളണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം ഞങ്ങളോട് കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോടെ ഓർക്കാതെ അവയെ കരുണയോടെ പരിഹരിക്കണമേ. നാഥാ, ഞങ്ങൾ നിന്റെ കൈവേലകളും
നിന്റെ തിരുനാമത്തിൽ വിളിക്കപ്പെട്ടവരുമാകിയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടി ഞങ്ങളിൽ തിരക്കാൻ പാർക്കണമേ. നാദാ, നീ തൊട്ടിട്ടുള്ളവർക്കും നിന്നെ തൊട്ടിട്ടുള്ളവർക്കും ഓടുന്ന സൗഖ്യം കൊടുത്തിരിക്കുന്നുവല്ലോ. പരിശുദ്ധിയായ അമ്മേ, നിന്റെ മക്കളുടെ മുഖത്തു നിന്ന് കണ്ണുനീരുകളെ തുടച്ചു കളയണമേ. ദൈവം തമ്പുരാനെ, നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ വിശുദ്ധ കന്നിവർത്തോറിയ അമ്മയ്ക്ക് തിരുനുമ്പാക ധൈര്യമോ പ്രസന്നതയുമുള്ളതിനാൽ ഉത്തമനായുള്ളവേ, പരിശുദ്ധിയായ അമ്മയുടെ പ്രാർത്ഥനകളാൽ അടിയങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യോ ഹല്ലേലൂയ്യ മഞ്ഞാനീക്ഷേ പിതാചേപ്പും അഹറോൻ തൻകേളോർത്താവടിയോ ഉൾക്കൊണ്ടോരു നീയ നിൻസാമ്യം ദൈവജനനി ആസ്പാഷ്ടം നിവിയന്മാരും സാസ്പാഷ്ടം ശ്രീകന്മാരും നിൻസുതരഗസ്യ കാണിച്ചു സതതം സുത്യേ നിന്നോടെ സോനോ മശിഹായേ ഞങ്ങളെന്നും വണങ്ങുന്നു. മുറിയോറാകെ മേലേനോദാറേ, ഞങ്ങൾ രക്ഷയ്ക്കായി പിതാവാ ദൈവത്തിന് തന്നെ ഇഷ്ടപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന വചനമാ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോൾ നിന്റെ സന്നിധിയിൽ സത്യവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്ക് നിന്റെ ഏകജാതന്റെ സന്നിധിയിൽ നിന്ന് സ്വർഗീയ ദാനങ്ങൾ ലഭിക്കുന്നതിനായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ മഹത്വമേറിയ മധ്യസ്ഥ പ്രാർത്ഥനയാൽ സകല ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെ ശ്രീഭണ്ഡാരവും തന്നോട് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തോളുമായി മാതാവേ, വരുവാനിരിക്കുന്ന സകല പ്രതികാരങ്ങളിൽ നിന്നും കോപവടികളിൽ നിന്നും ഞങ്ങളെ വിഴുതിക്കുവാനായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ഏകജാതനോടുള്ള യാതന മുഖാന്തരമായി ഞങ്ങളുടെ ദുർബലതകൾക്ക് താങ്ങൽ ലഭിക്കുന്നതിനും രോഗികൾ സൗഖ്യമാക്കപ്പെടുന്നതിനും ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ കറകൾ മായ്ച്ച കളയുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതിനും ബന്ധനങ്ങളെ അഴിക്കുന്നതിനും ഞങ്ങളുടെ നടപടികൾ കുറ്റം കൂടാത്തതായി തീരുന്നതിനും ഞങ്ങളുടെ ആശ്രയവും വഴിയുമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധയായ അമ്മയെ, അവിടുത്തെ മധ്യസ്ഥതയായി ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങുന്നതിനും ഞങ്ങളുടെ യൗവനക്കാരെ പരിപാകതയോടെ സംരക്ഷിക്കുന്നതിനും ശിശുക്കളെ ആരോഗ്യത്തിനും ദൈവഭയത്തിനും വളർത്തപ്പെടുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമീപസ്ഥരെ കാത്ത് സംരക്ഷിക്കുന്നതിനും ദൂരസ്ഥന്മാരെ സമാധാനത്തോടെ വസിപ്പിക്കുന്നതിനും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും സാത്താന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ വേണ്ടുകൊള്ളുന്നതിനായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഷ്ട മനുഷ്യരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ദുർമതികളും ദുരാഗ്രഹികളുമായ അധികാരികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സമാധാനപരമായ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന സകലവിധ പൈശാചിക വ്യാപാരങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു.
ക്ഷമിക്കണമേ. വിവാഹിതരാകുവാൻ സാധിക്കാതെ മനോദുഃഖം അനുഭവിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിനുള്ള കൃപയും ദൈവ നടത്തിപ്പും ലഭിക്കുവാനും സന്താന ഭാഗ്യമില്ലാതെ നിത്യദുഃഖത്തിൽ കഴിയുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി സന്തോഷിപ്പിക്കുവാനുമായി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവരെ കരുണയോടെ പരിപോഷിപ്പിച്ച് സംതൃപ്തരാക്കുന്നതിനും മനസ്സസ്ഥത നശിച്ച് നിരാശപ്പെട്ട് കഴിയുന്നവർക്ക് പ്രത്യാശ മനസ്സമാധാനം ലഭിക്കുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളെയും ഞങ്ങളുടെ ജീവിത സംരംഭങ്ങളെയും പ്രകൃതികോപങ്ങളിൽ നിന്നും വിനാശകരമായ കെടുതികളിൽ നിന്നും കാത്ത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുഷ്ടിയുള്ള കാലങ്ങളെയും ഐശ്വര്യ സമ്പൂർണമായ സമാധാന ജീവിതത്തെയും നിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യുന്നതിനായി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും വിടിമിന്നലുകളിൽ നിന്നും വസന്തയിൽ നിന്നും പ്രകൃതി കോപങ്ങളിൽ നിന്നും നിന്റെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനായി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ എന്ന് പ്രത്യേകാലി അപേക്ഷ സമർപ്പിക്കുകയും പ്രത്യാശയോടെ നിന്റെ സന്നദ്ധയിൽ വന്നു ചേരുകയും ചെയ്തിട്ടുള്ള ഈ നിന്റെ മക്കളെ പ്രത്യേകമായ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും യോഗ്യരാക്കണമേ. പരിശുദ്ധയായ അമ്മേ നിന്റെ മക്കളുടെ മുഖത്ത് നിന്ന് ദുഃഖത്തിന്റെയും വേദനയുടെയും കരച്ചിലിന്റെയും കണ്ണുനീരിനെ തുടച്ചു കളയണമേ. ഇവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം എടുത്തി കരുത്തി കൊടുക്കണമേ. മാതാവേ സകല വംശങ്ങളും തലമുറകളും നിനക്ക് ഭാഗ്യം തരുന്നു. നിന്നെ തിരഞ്ഞെടുത്ത ആദിത്യമില്ലാത്ത പിതാവിനും നിന്നിൽ നിന്ന് അവതരിച്ച വന്ദ്യപുത്രനും നിന്നെ ശുദ്ധീകരിച്ച പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നാമോന്ന് പ്രാവശ്യം കുറിയേലായി സോനേറ്റുകൊല്ലണം. കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോ രക്ഷകന മശിക ഞങ്ങൾ ശ്രേഷ്ഠാവാം ദേവാ ദയ ചെയ് ഞങ്ങൾ ദാ
അരുളണമേ ഞങ്ങൾക്കുള്ള ശരണോമേ നിനക്ക് സ്തുതി പാടുമോ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരവേർത്താവേ ശിവിശ വാഴ്ത്തപ്പെട്ടതുമാവുന്നു ശുതളഞ്ഞി മർത്തവർമേ നമ്മരാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോരിലായി പോരുന്നേക്ക് ഞങ്ങൾ വരുന്ന സമയത്തും ദൈവം നയവാൻപനപോലെ തളർത്തിടുമേ ഹാലേലോയ്യാ വളരുമവൻ ലബനോൻ കാരികൽ വൃദ്ധതയിലും അവർ തളരിട്ടു തഴച്ചിടുമേ ഹാലേലോയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ശുഭഹോല പോലെ ബ്രോവൽ റോഹോ കാദീശോ രോലം വാദാമൻ പോലും മുൽമീനാമി ഓരോ പോലിങ്ങും ഓർപത്രോ സ്നേഹ ഉണ്ടേമേലും നിന്നോർമ മുതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമേ ബഹുമാനീച്ചോർക്കാൻ ഭാഗ്യം നേവിയാർക്കോ ഭാഗ്യം ശ്രീകാർക്കോ ഭാഗ്യം സാഗതർക്കും പുനരുദ്ധാരാദീനെ പാറയ്ക്കുമോ ശുഭഹോല പോലെ പ്രോബൽ റോഹോ കാദീശോ പശിഹായെ കാൺമാൻ കംശിച്ചോരോ സാഗതർ വാളാൽ ചിറകുകൾ പോന്നതപാദമേറി മറിയോ ന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും മായി ചീട ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര് ഇപ്പോഴും പുറത്തെ കൽക്കുരിശിലേക്ക് നമ്മുടെ റാസ ഇറങ്ങുന്നതാണ് അതാത് സ്ഥാനങ്ങളിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ എല്ലാവരും നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അനുഗ്രഹീതമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഇപ്പോൾ അണിതിരക്കണം പ്രത്യേകാൽ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ പള്ളി സാധനങ്ങളൊക്കെയും എടുത്ത് റാസയിൽ സംബന്ധിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരൊക്കെയും ശ്രദ്ധിക്കുക അതിനെ തുടർന്ന് റാസ ദേവാലയത്തിൽ പ്രവേശിച്ച് ധൂപപ്രാർത്ഥനയും ശയന നമസ്കാരവും കഴിഞ്ഞ് ആശീർവാദത്തോടുകൂടി നേർച്ചകളും കഴിഞ്ഞ് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോകാവുന്നതുമാണ് എല്ലാവരും അനുഗ്രഹീതമായി ഈ പ്രവർത്തനങ്ങളിലൊക്കെയും സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കട്ടെ
നിന്നാൽ സ്തുതിയുടെ രാജമകൾ ഹാലേ ലൊയ്യായോ ഹാലേ ലൊയ്യ നിൻ വലഭാഗെ രാജഭാമിനിയോ മറിയാമിന്നോർ ദൈവസുതൻ ജനനി നൃത്തേടരുതേ പരിശുദ്ധേ മൂന്നാം മണിയിലു മാന്തേര തോ വന്ദിക്കുന്നു ജീവസ്നേഹമായി നെഞ്ചി ഞങ്ങൾ സാങ്കേ രാവും പകലും കൃഷ്ണനെയും സൈന്യത്തെ ീശോചാഴിയം വഴിയാൽ മോശ യതരായി കർത്താവേ ശ്രീവായ കബറിൽ നിന്നോ പറേറും ജീവിതമാം വിതമാ ശ്രീബാവെല്ലുന്നു ശ്രീബാവിൽ ദ്വേഷിയെന്നു ശ്രീബായെ സാക്ഷി ചോക്കായി ശ്രീബായ സിംഹാസനമേറി
അമ്മത്ര ദിവസമേ മറിയാം അഴുത്തുക നാഥനെ ഉത്തമരെ ദേവാ പ്രസവേത്രീ കന്യകമറിയ ണമേ അവൾ പ്രാർത്ഥന ഞങ്ങൾ കാൽപാവിനു കോട്ട ദൈവത്തിൻ ജനനീ കന്യകമറിയാമി പോയാർ മുഴുവനിലു പരിമളമേകുന്നു ഭാഗ്യം നിബിയർക്കു ഭാഗ്യം സ്ത്രീകർക്കു ഭാഗ്യം വാളാച്ചിറകുലമേ ചുന്നത പദമേ നീതി നടത്തുന്ന ന്യായാധിപനെ നീ വിധിയതിനെ തുണ ചെയ്യുക നാഥാ ബലമേ കീഴമേ വിശ്വാസിക മൃതധന്നോർമ്മേ ഉറക്കത്തിൽ രാവക്കേനെ നിവരിക്കാതിരുണ്യോനും വേണ്ടാതിനും എന്നിൽ മുഷ്കരമാക്കല്ലേ ദുർമോഹങ്ങളിൽ വീഴാതെ എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ ഉൾപ്പെട്ടാ നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ നിന്റെ മഞ്ഞ ശരീരത്തിൽ നിന്റെ വലം കൈ മേവണമേ നിന്റെ കർണങ്ങൾ കോട്ടേതായി എന്നെ നീ ചുറ്റിച്ചു കൊള്ളണമേ വഴങ്ങി ഉറങ്ങുമ്പോൾ കാവലതായ നിന്നെ പറ്റുന്ന അമ്മയുടെ
നിന്നോടുള്ള അപേക്ഷയാൽ എനിക്കുള്ള ശൈനത്തിന്മേൽ തിന്മാപ്പെട്ടവനണിയരുതേ. എനിക്ക് വേണ്ടിട്ടുണ്ടായിരുന്നുള്ള പൂജയാലെ എന്നെ ർത്താവേ പറഞ്ഞപ്പോൾ ലബക്കൽ നീക്കണമേ, നിനക്കുള്ള സ്ലീബായാലേ എന്റെ ആയുസ് കാക്കണമേ. നിന്തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞു, ഞാനതിനെ ചെയ്യുവാനായി നിന്തിരുമനഗുണം, അതിനാലേ എനിക്ക് നിയമനഗുണം ചെയ്യണമേ. നിറഞ്ഞവരന്തിയോ പുണ്യാത്തരാവും ഞങ്ങളുടെ രക്ഷാകരൻ മസിഹാർക്കും. വിളിവിൽ താൻ പ്രകാശിച്ചോ, വിളിവിൽ തന്നെ പാർക്കുന്നു, വിളിവിനുടെ സുതരായവരും നിന്നെ തന്നെ വന്ദിക്കുന്നു. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും വളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകളെ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകളെ നൽകിയിടണമേ. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നല്ലതൊരു നാമത്താ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ആകാശത്തെ ഭൂമിയെ ഉഷിച്ച കർത്താവിനാൽ നിങ്ങളെ ഏവരും അനുഗ്രഹിതരാകുന്നു. ആത്മീയമായ സന്ധ്യാ നമസ്കാരത്തിലും പെരുന്നാൾ ശുശ്രൂഷകളിലും പ്രാസയിലും സംബന്ധിച്ച് നിങ്ങളേവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും ദൈവമായ കർത്താവ് സ്വർഗീയ ഓർസ്ലേമിലെ ആശ്വാസ ഭവനങ്ങളിലാക്കി തീർക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, കുറ്റമുള്ളതും കുറവുള്ളതും പ്രാർത്ഥന സ്വർഗീയ സന്നിധിയിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ആബോ പ്രോഹോകാദീശോ ഹോശോ ായിസോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിലുള്ളവരാകുന്നു. ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ 9 ദിവസമായി നമ്മുടെ ചാപ്പലിന്റെ സന്ധ്യാപ്രാർത്ഥന നടക്കുന്നു. അനുഗ്രഹീതമായി ആ പ്രവർത്തനങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെട്ടു. കടന്നു വന്ന ഈ പ്രാർത്ഥനകളൊക്കെയും സംബന്ധിച്ച് വിശ്വാസപൂർവ്വം വിരിച്ചത് ആ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ സമർപ്പിതമായി പ്രാർത്ഥനകൾ നിവർത്തിതമായി നിങ്ങളെ ഏവരെയും തീർച്ചയായും പരിശുദ്ധയായ അമ്മ കൈവിടുകയില്ല. വിശ്വാസത്തോടു കൂടെ തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ നിങ്ങൾക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കടന്നു വന്ന പ്രാർത്ഥനകൾ സംബന്ധിച്ച് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവിക സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കഴിഞ്ഞ 9 ദിവസവും സന്ധ്യാ നമസ്കാരത്തിന് ശേഷം എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ച പ്രിയപ്പെട്ട എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷകളൊക്കെയും ലൈവായി കാണുവാനായിട്ട് നമ്മുടെ മന്നാവിഷൻ അവരുടെ ടീം അംഗങ്ങൾ, പ്രത്യേകിച്ച് മജോയും റൈജുവും ഒക്കെ ഈ കാര്യങ്ങൾക്ക് ഏറെ ഉത്സാഹിച്ചു. അവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. എല്ലാവരുടെയും പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം ദൈവിക സന്നിധിയിൽ നിന്ന് തമ്പുരാൻ തീർച്ചയായും നൽകും. നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും വിശുദ്ധയായ അമ്മയുടെ വലിയ മധ്യസ്ഥത മുഖാന്തരമായി സ്വർഗീയ സന്നിധിയിൽ നിന്ന് നിറയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നും എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മേലയിൽ മജോയും ഉടുമ്പുമാണ് ഇന്നത്തെ നേർച്ച ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സമാധാനത്തോടുകൂടി കൈമുത്തി വഴിപാട് സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേർച്ച എല്ലാവർക്കും ലഭ്യമാണ്. നാളെ ആകുന്നതുപോലെ നമ്മുടെ നോമ്പ് വീടുന്നത് നിസിക്കയിൽ നാളെ വൈകുന്നേരം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കഴിവുള്ളിടത്തോളം ആളുകളും സംബന്ധിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ദേവാലയത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹീതമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും തമ്പുരാൻ തീർച്ചയായും അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നല്ലതായ മറുപടികളെ സ്വർഗീയ സന്നിധിയിൽ നിന്ന് നൽകുകയും ചെയ്യും. പ്രാർത്ഥനയോടുകൂടി ഈ രാത്രിയിൽ നമുക്ക് പിരിയാം. എല്ലാവരെയും ദൈവമായ കർത്താവ് പരിശുദ്ധയായ അമ്മയുടെ വലിയ മധ്യസ്ഥ മുഖാന്തരമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.